ஒரு டெக்னீஷியனுக்கு ஒரு பைசா கொடுக்காண்டு ஒரு படமும் செய்து பெண்களுக்கு மாத்திரமல்ல சம்பளம் கொடுக்கண்டது. ஒரு கோடி 25 லட்சம் ரூபாய்க்கு ஒரு கார் மேடிச்சிருக்கேன். நீ எடுத்து மக்களுக்கு கொடுக்கு. இல்லை சார், திறந்து பெறையணும் சார், புறத்து திறந்து பெறையும், இது புறத்து நியூஸ் வெறும் பின்னி பின்னி சோதிக்கணும். நம்மள இந்த பிக்சர் சோதிக்கணும். ஆம் ஏ ஸ்மால் பாய், ஆம் ஏ ஸ்மால் பாய். 24 கிராஃப்ட்ஸ் இல்லை சார், தட்டு தட்டு கழுகுற சேச்சி வர, ப்ரொடக்ஷன் டீமில் வர, எல்லாம் இருக்கும். நீங்களுக்கு பைசா கொடுத்தோம் இல்லல்லோ? டைரக்டருக்கு கொடுத்தோ? கொடுத்துருங்க. கொடுத்துடலன்னா பறந்தது என் அடுத்து. எனக்கு ஒற்ற பைசாவும் கொடுத்துட்டுல. பஷே படம் இத்தையும் விஜயமாய் நல்ல லாபத்தில் விட்டுருக்கியா? ஆனோ இல்லையோ? எல்லா சேனலிலும் போய் பறையணும் பாலா நன்னாய் அபிநயிச்சுட்டு. ஞானும் தியேட்டரில் வந்தப்போ உன்னியை பிடிச்சி உமா கொடுத்து புள்ளி பறஞ்சு. நல்ல கச்சோடம் நடக்கும்போ, நல்ல கச்சோடம் நடக்கும்போ எத்தனை கச்சோடம் நடந்தும். அப்போ நம்மளுக்கு மண்டம் வரா சார்? எழுதோ சார், பறையோ. ഞാനാക്ച്വലി എന്റെ വൈഫും പിള്ളേരൊക്കെ ഹോസ്പിറ്റലിൽ വയ്യാതിരിക്കുക. ഞാനാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു ബുക്കിംഗ് ക്യാഷ് ഇല്ലാതിരിക്കുകയാണ്. ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല, കാരണം അവര് തരില്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞ ഒരു വിവരം ഒന്നും പറയാം, പെണ്ണുകൾ എല്ലാവർക്കും കാശ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ. சின்ன பையன் சார் அவன், உன்னி முகுந்தன் சின்ன பையன், ஸ்மால் பாய் அவன். ஞங்கள் என் அச்சன் 426 படம் ப்ரொடியூஸ் செய்து டைரக்ட் செய்துட்டு. பிரேம் நசீர் சார் வச்சு, பிரேம் நசீர் பறையின ஒரு நடன், அதேத்தின் ரெக்கார்டை யாரும் பிரேக்கே பற்றவில்ல. என் முத்தச்சனால் இன்ட்ரொடியூஸ் செய்தது. இவன் சின்ன பையன், ஸ்மால் பாய் அவன். இஸ் அ ஸ்மால் பாய். இப்படி சதிக்காம பாடல சார். ஒரு ஒரு ஜென்ரேட்டர்லேருந்து ஒருத்தன் கீழே தாழ விழுந்து போய், ஷாம் லீலா, யாரு கொண்டு போய் ஹாஸ்பிட்டலில் அட்மிட் பண்ண சார்? சினிமா விட்டேக்கணும் சார், மனுஷத்துவம் வேணும் இல்லை? நான் பறையினது கரெக்ட் ஆமாவா இல்லையா? ஒரு டெக்னீஷியனுக்கும் ஒரு பைசா கொடுக்காண்டு ஒரு படமும் செய்து எல்லாரும் கஷ்டப்படுத்தி, எல்லா கஷ்டப்படுத்தலை, இஷ்டப்பட்டால் நம்மளும் ஒர்க் செய்தது. பஷே கஷ்டம் நடத்திட்டு ஒரு ஒரு கார் மேடிச்சிருக்கேன் இப்போ. ஒரு 125 லட்சம் ரூபாய்க்கு ஒரு கார் மேடிச்சிருக்கேன். நீ எடுத்து மக்களுக்கு கொடுக்கு, நினைக்க வேண்டி கஷ்டப்பட்டவருக்கு கொடுக்கு. நான் இனி நான் இப்போ இடவேளை பாபு விழிச்சிருந்தோம், பாபுச்சேட்டனை விழிச்சு நான் பறஞ்சு, എനിക്ക് ഒരു മടിയില്ല, എനിക്ക് ആരെയും പേടിയില്ല, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് എല്ലാവർക്കും സെറ്റിൽ ചെയ്യണം. എനിക്ക് ഒരു പൈസ വേണ്ട. പക്ഷേ പാവപ്പെട്ടവർക്ക്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ എല്ലാവർക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൻ്റെ കേസ്. ഞാൻ ബുക്ക് ചെയ്ത് തരാം സാർ, ഞാൻ ബുക്ക് ചെയ്ത് തരാം, ഞാൻ ചെയ്യാം സാർ. ഞാൻ അവർക്ക് പറഞ്ഞു, എനിക്ക് പൈസ അവള് എനിക്ക് വേണം, പൈസ എനിക്ക് അത്രയും വേണം. കാരണം ഞാൻ ചിന്ന പൈസയിൽ ഇത് പണ്ടൊക്കെ പണ്ട് കമ്മിറ്റ് ചെയ്തത് എന്റെ അടുത്ത് പറഞ്ഞ പൈസ താന്ന് പറഞ്ഞു. ഇല്ല സാർ, തുറന്ന് പറയുന്നു സാർ, പുറത്ത് തുറന്ന് പറയും, ഇത് പുറത്ത് ന്യൂസ് വരും, പുറലോകത്ത് വരും. പെണ്ണുകൾക്ക് മാത്രമല്ല ശമ്പളം കൊടുക്കേണ്ടത്, അതിന് വേറെ അർത്ഥമുണ്ട്. ഞാൻ വിളിക്കാം, വേറെ അർത്ഥമുണ്ട്, മനസ്സിലായില്ലേ? ഒരു വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ചേട്ടൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സിനിമ ഇറങ്ങി, അത് അത്യാവശ്യം നല്ല ശ്രദ്ധിക്കപ്പെട്ടു, ചേട്ടൻ്റെ അഭിനയം ഉൾപ്പെടെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ചതി നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ചേട്ടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സാർ,
തന്നെയാട്ടോ, 4 മന്ത്സ് മുന്നേ ഇല്ല സാർ, നമുക്ക് തന്നെ നാണക്കേടില്ല സാർ. ടെക്നീഷ്യൻ ആയിട്ട് പിന്നെ പിന്നെയും ചോദിക്കാം. നമ്മളെന്താ പിക്ചർ ചോദിക്കാനോ? ക്യാമറ മുൻപ് വന്നിട്ട് വെളുത്ത തുളിയും വെച്ചിട്ട് നല്ല ഇത് അവന് ഇവരെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എല്ലാം തെറ്റാണ് സാർ, തെറ്റ്. ഇപ്പൊ എല്ലാം സത്യങ്ങളും പുറത്ത് വരട്ടെ, പുറത്ത് വരട്ടെ. സാർ ഞാൻ പണി കാട്ടേ സാർ, പടം ഞാൻ ചെയ്ത് കാണിക്കാം. അവൻ സ്മോൾ ബോയ്, അവൻ സ്മോൾ ബോയ്, അവളുതാ. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങി, അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു, പ്രത്യേകിച്ച് ചെയ്യേണ്ട അഭിനയത്തെക്കുറിച്ച് വളരെയധികം അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ചതിയാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ചേട്ടൻ പറയുന്നത്. എന്താ ചേട്ടാ യഥാർത്ഥത്തിലെ സംഭവം? ഞാൻ വിചാരിച്ച ക്യാരക്ടറല്ല ഉണ്ണി മുകുന്ദൻ. ഐ സ്റ്റാൻഡ് ബൈ മൈ എത്തിക്സ്, മൈ മൊറാലിറ്റി. ഇന്നെ എനിക്ക് 1000 പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ട്രസ്റ്റില് എത്ര ഓപ്പറേഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി ചോദിക്ക്, ഹോസ്പിറ്റലിൽ പോയി ചോദിക്ക്. എത്ര വീട് ഞാൻ കട്ടി കൊടുത്തിട്ടുണ്ട്, എത്ര കടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആന പപ്പ എന്ന് പറയില്ലേ, ആന പപ്പ, അവർക്ക് താഴെ വീഴ്ന്ന് കാലൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. അവരെല്ലാവരും സഹായിച്ചത് ആരാ? എത്ര പേര്, എത്ര മേഖലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്കൊരു ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. ഉണ്ണിയെ വിളിച്ചപ്പോൾ ഒരു റെസ്പോൺസ് ഇല്ല. അതേപോലെയാണ് ഇദ്ദേഹത്തിന് പണിയെടുത്ത പൈസ കൊടുത്തിട്ടില്ല, വൈഫ് വയ്യാണ്ടിരിക്കുക കൊടുത്തിട്ടില്ല, ഡയറക്ടർ അനൂപ് കൊടുത്തിട്ടില്ല, ഒരു പാവപ്പെട്ട ഒരു ടെക്നീഷ്യൻ കൊടുത്തിട്ടില്ല. ലാഭം മുഴുവൻ എടുത്തിട്ട് ഉനക്ക് കാർ മാത്രം മേടിക്കാൻ പറ്റുമോ? എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. ഇതാ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. 1,25,00,000 രൂപ അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടനാ? 1,25,00,000 രൂപ കാർ വാങ്ങറ നീ? പാവപ്പെട്ട ടെക്നീഷ്യനുക്ക് കാശ് കൊടുക്കല. ഫിലിമിബീറ്റ് വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത്? വീൽചെയർ കൊടുത്തു. എല്ലാവർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ്. എന്നെ ചതിച്ചോ, എനിക്ക് താങ്ങാൻ പറ്റും. ഉണ്ണി മുകുന്ദനെടുത്ത് ഇത് ഒരു മെസ്സേജാണ്. എനിക്ക് ഇത് ഇതുപോലെ എന്ത് പറയുന്ന എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോളൂ.